മൊത്തം അയമ്പല്ലേ അവിടെ ഈ ചെറുവിനെല്ലാം നമ്മൾ തിരിച്ച് അതെ അതെ തിരിച്ച് നമ്മൾ ആറ്റിലോട്ട് കളയാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വരമ്പിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിനിച്ചേട്ടൻ്റെ കൂടെ നൈറ്റ് വീശാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ മോട്ടോർ ഓടുന്ന സ്ഥലത്ത് വീശാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മളെന്താ പറയുക, നമ്മളിപ്പോൾ വള്ളത്തിലേക്ക് കയറി, ഇപ്പോൾ എന്തായാലും മോട്ടോർ ഓണാക്കും കേട്ടോ. വള്ളം ഓണാക്കിയിട്ടില്ല, കാരണം ഓണാക്കി കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദം വരും. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് കാണാം എന്ത് മീൻ കിട്ടണമെന്നും അറിയത്തില്ല. അയമ്പ് അറിഞ്ഞിൽ മുള്ളങ്കണ്ണി അതെ അതെ എന്റെ ഭാഗ്യം പോലെ ഇരിക്കുന്നൊക്കെ ചേട്ടൻ പറയാം. എന്തിനാവോ വന്നു. ഇപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാണാം. ഓക്കെ, മോട്ടോർ വർക്കിംഗ് ആണ്, സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ ഇതുവരെയും കേറിയിട്ടില്ല കേട്ടോ. ചേട്ടാ അതിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടൻ വീശാൻ വേണ്ടി പോവാണ്. മോട്ടറിന്റെ സൗണ്ട് ഉണ്ട്, എത്ര ക്ലിയർ ആയിരിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ വേണ്ട, അതിന്റെ അകത്തുനിന്ന്, അതായത് ഇവിടെ പാടമാണ്, ഈ പാടത്തു നിന്ന് വെള്ളം നാണ്ട അടിച്ചു കയറ്റിയ. അപ്പൊ എന്തായാലും ചേട്ടൻ എവിടെയാണ് വീശുന്നത്? ഇരുട്ടാണ് കേട്ടോ, വീശിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ചാകരയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഏകദേശം കുറച്ച് മീനുകളേ ഉള്ളൂ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഒറ്റ വീശിന് കിട്ടിയ ഇത്രയും മീനുകളാണ്. പൊതുവെ മീൻ കുറവാണ് കേട്ടോ. ഇത് ഇത് നന്ദൻ നന്ദൻ ഇത് വയമ്പ് വയമ്പ് ഇത് നമ്മളെ പരലുണ്ടല്ലോ, തോട്ടിൽ പരല് കണക്കിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പരലാണ്, ഇത് ഉരുളമ്പരലെന്ന് പറയും നമ്മുടെ നാട്ടില്. ഇത് വാളയ്ക്ക് ബെസ്റ്റ് ബൈറ്റ് ആണ്. ഇതല്ലേ ജീവനോടെ ഇട്ട വാള അപ്പം അടിക്കും. നത്തോലി നത്തോലി നമ്മുടെ നാട്ടിൽ ചൂടെന്ന് പറയും. ചൂടനല്ലേ. എന്തായാലും നമുക്ക് പറക്കി ഇതിലോട്ട് ഇടാം. ഏട്ട് മീനുണ്ട് അല്ലേ? ഏട്ടല്ല, പത്ത് മീൻ കൂടുതലുണ്ടല്ലേ. ഇന്നെന്തായാലും നമ്മള് മീൻ പിടിച്ചിട്ടേ പോവുള്ളൂ. ആ ഓക്കെ, എന്തായാലും ഒന്നാമത്തെ വലയിൽ മീൻ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ വലയിൽ കുറച്ച് മീനും ഉണ്ട് കേട്ടോ. ആ കുറച്ചല്ല, കുറച്ചധികം ഉണ്ട് മീൻ. മീൻ തിരുത്ത വല ഉണ്ട് കേട്ടോ. ഇത് പുല്ല് അറിഞ്ഞിലാണെന്ന് തോന്നുന്നല്ലേ, ഫുള്ള് അറിഞ്ഞില്ല, വെള്ളം ചേർത്ത് എല്ലാം. ഈ അറിഞ്ഞില് പൊത്തിരിക്കുമല്ലേ ഇതിൻ്റെ അത്, അത് നമ്മൾ കുറഞ്ഞ എടുക്കാം. പക്ഷേ പണിയാണ്. ശരി, അറിഞ്ഞില് നമ്മൾ പുസ്തകം കുറഞ്ഞ് കളയണം. എന്നറിയോ, ഇല്ലേ അടുത്ത വല വീശുമ്പോൾ അറിഞ്ഞില് മുള്ളടക്കിയിട്ട് വല വിരിയെത്തി. അത് ശരിയാണ്. താരമേന തീരെ ചെറുതൊക്കെ ആണെങ്കിൽ എടുത്ത് തീരെ ചെറുത് വിലക്കേൽ മെനക്കേടായിരിക്കും അല്ലേ. മെനക്കേട് തന്നെയല്ല ഇത്, നമ്മൾ നമ്മളെന്തന്നെ ചെറുത് തന്നെ വെറുത്ത് കൊല്ലുന്നത്. ഇതൊക്കെ നമ്മൾ നാട്ടിലോട്ട് പറയും. അപ്പം നമ്മൾ ചെറിയ മീനുകളെല്ലാം കളയണം കേട്ടോ ആറ്റിലോട്ട്. അവിടെ ഈ ചെറുതിനെല്ലാം നമ്മൾ തിരിച്ച് നാളെയും പിടിക്കാൻ വേണ്ട. അതെ അതെ, തിരിച്ച് നമ്മൾ ആറ്റിലോട്ട് കളയാം. അവിടെ പഹാരി പറക്കി കളയാം. വലുതിനെ മാത്രം എടുക്കുകയാണ്, ചെറുതിനെല്ലാം നമ്മൾ കളയാണ് കേട്ടോ. ഒരു പള്ളത്തി കുഞ്ഞാണോ? ചെറിയൊരു പള്ളത്തി കുഞ്ഞ്. അപ്പോൾ ഇവനെ നമുക്ക് അങ്ങനെ റിലീസ് ചെയ്യാം. ഓക്കെ, വീശിയിട്ടുണ്ട്. ഉണ്ടോ കേട്ടോ? അയ്യോ ഒന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്ന് മാറ്റി പിടിക്കണം കേട്ടോ. ഇവിടെ മീൻ കുറവ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കായലിൻ്റെ സെൻട്രലിൽ നിർത്തിയായാലും ഇന്ന് നമ്മൾ മീൻ പിടിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. പൊതുവെ ഇപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, കുറച്ച് മീൻ കിട്ടിയിട്ടുള്ളത് കണ്ടോ. അത് ചെറിയ മീനുകളാണ്. ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിരലിന് എത്ര നീളമുണ്ട്, തീരെ ചെറുതല്ല. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചെറിയ മീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ വേറെ ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് കുരിങ്ങെന്നാണ് തോന്നുന്നു. കുരിങ്ങോ
ഓക്കേ അതിൽ കുറച്ച് മീനുണ്ട് കേട്ടോ. ആ ഇതിൻ്റെ വലിയ മീനാണ്, വലിയ മീനാണ്. ഇതാണ് കുറുവ. വലിയ കുറുവ അല്ലേ. പിന്നെ ഒരുപാട് നത്തക്ക ഉണ്ടല്ലേ. എല്ലാരും പറക്കിടാം വയമ്പ്. നിങ്ങൾ വലിയ സാധനം അവിടെ അപ്പുറത്തോട്ടൊക്കെ ചാടിപ്പോയി. അപ്പൊ ഇതാണ് നമ്മുടെ കുറുവ. കുറുവ നല്ല സൈസുള്ള കുറുവ അല്ലേ. മറക്കാൻ നല്ല ടേസ്റ്റ്. ഇഷ്ടം പോലെ ഇതും കേട്ടോ. നീ പറഞ്ഞ സാധനമാണ് ഇത്. ഇല്ലാംപൂരി ഇല്ല, താഴെ പോ. ഇല്ലാംപൂരി ഉണ്ട്. ഇല്ലാംപൂരി എവിടെയാണ്? ഇല്ലാംപൂരിയാണ്. നീ പറഞ്ഞില്ലേ ഇതാണ് ആ സാധനം. ഇതിന് കൊമ്പുണ്ടല്ലേ. ഇതിൻ്റെ കൊമ്പുണ്ട്. ഉടക്കാൻ കിടക്കൂല്ലേ. വീരം വെക്കാൻ അടിപൊളിയാണ്. തേങ്ങ അരച്ച വീരം വെക്കണം. ഇതാണ് ഇല്ലാംപൂരി. അപ്പൊ ചേട്ടാ നമ്മൾ അവസാനത്തെ വലയല്ലേ. അപ്പൊ കഴിച്ച നമ്മൾ അവസാനത്തെ വല വീശാണ് കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട് അല്ലാതെ? എല്ലാം ഭയം വേണോ? മീൻ കുറവ് ഒന്നും കണ്ടാ പോരല്ലേ. ചുമ്മാ വിഷയതാണല്ലേ. നമ്മൾ നിർത്തിയിട്ട് വല എഴുതാൻ വേണ്ടി വിഷയം ഇപ്പൊ കിട്ടിയതാണ്. അതിൽ കൂടുതലും മീനായിട്ടുണ്ട്. അതെ അതെ. നമ്മൾ ഈ രാത്രി ഇവിടെ കിടന്ന് വെറുതെ എനർജിയും കളയണ്ട, വെറുതെ മീന് നശിപ്പിക്കണ്ട. നമുക്ക് ആവശ്യമുള്ള മീനായിട്ടുണ്ട് കേട്ടോ. വേണ്ട ഒരുപാടുണ്ട്. അപ്പൊ നമ്മള് കാരിക്കുഞ്ഞിനെ കണ്ടു കേട്ടോ. അവസാനിപ്പിക്കണം. ഇത് കുത്തോ പിടിക്കാം. ഇത് കുത്തോ. ഇത് കുത്തോ. കുത്തോ കാരിക്കുഞ്ഞത് ഇങ്ങനെ പിടിക്കണം. കുത്തത്തില്ല. കേട്ടോ കാരിക്കുഞ്ഞ്. നമുക്ക് അതിന്റെ കൊമ്പ് കൊണ്ടോ. ഇതിന്റെ തുമ്പത്തൊരു ഇനാമലുണ്ട്. ആണോ? ആ ഇനാമൽ ഭയങ്കര പെയിനാണ്. ആറ്റിക്കളയോ. ഓക്കെ. അപ്പൊ നമ്മള് ഫൈനലി പിടിച്ച മീൻ ഇത്ര ഉണ്ട് കേട്ടോ. അല്ല, ഏറ്റവും വലിയ മീനാണ് ഇതാ. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ മീൻ.
ഇവർക്ക് പറ്റി അതേപടി പിടിക്കരുത്. ഇതാണ് ഫ്രഷ് മീൻ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് കിട്ടിയ മീനുകളാണ് കേട്ടോ, നിനക്ക് കൊണ്ടുപോവാ നാളെ. നാളെ കൊണ്ടുപോവാനാ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഇന്നത്തെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ കേട്ടോ. അപ്പൊ ഞാനും ചേട്ടൻ വന്നിട്ടുണ്ട്, ചേട്ടൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം നാളെ ഞാൻ ഇന്ന് വീശാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു നാളെ രാവിലെ വീശാൻ തരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാളെ നമ്മൾ പാടത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീശാൻ പോകും അല്ലേ. പോകില്ലേ? അപ്പോൾ അപ്പോൾ ഇന്ന് കിട്ടിയ മീനുകളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേട്ടൻ പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് ഇന്ന് ഫ്രീസർ വയ്ക്കും, ഇത് നാളെ കൊണ്ടുപോകും. അപ്പോൾ ഗായ്സ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മീൻ കൊണ്ടുവന്നു, അതെല്ലാം നമ്മൾ ഫ്രീസർ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ എന്താ പറയുക, രാവിലെ നാളെ രാവിലെ പാടത്ത് പോകണം. ആ പിന്നെ പാടത്തെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പണിയെടുക്കും. അതെ അതെ, താങ്കൾ വേണമെങ്കിൽ കവർ ചെയ്തോണം. കവർ ചെയ്യണം അല്ലേ. അപ്പം ഞാൻ നാളെ പാടത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ പണിയെടുപ്പിക്കും. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ചേട്ടൻ പറയുന്നത്. ഇവിടുന്ന് കഴിച്ച ഫുഡിനൊക്കെ നമ്മൾ പണിയെടുക്കണം. അതെ അതെ അതെ. അപ്പം എന്തായാലും നാളെ അടുത്ത എപ്പിസോഡിൽ പാടം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ടാറ്റ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് ഗുഡ് നൈറ്റ്. ഞാൻ തന്നെ. അതെ അതെ, ഞാൻ കുളിച്ചിട്ട് പോയി കിടന്നുറങ്ങും. അതെ ഞാനും.